ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ചകല്യാണം അലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. കാലാർത്ഥകർമ്മങ്ങളെ, അതിൻ്റെ ന്യൂനമിഥ്യാദി യോഗങ്ങളെ വസ്തുതാപരമായി വർണ്ണിക്കുകയും അതെങ്ങനെ വ്യക്തിയുടെ ആരോഗ്യത്തെയും സാമൂഹികാരോഗ്യത്തെയും കാർന്നു തിന്നുമെന്ന് പറയുകയും ചെയ്തതാണ് നാം കണ്ടുവരുന്നത്. വൈയക്തികാരോഗ്യത്തിൽ നിന്ന് സാമൂഹികാരോഗ്യത്തിലേക്കുള്ള ഒരു രാജവീഥി ചരകശുശ്രൂതാദികൾ വെട്ടിത്തെളിച്ചിട്ടുണ്ട്. അവ മറന്ന് ആധുനിക ശാസ്ത്രത്തിൻ്റെ ഊടുപാതകളിലൂടെ രഹസ്യയാത്ര നടത്തുകയാണ് നേതാക്കന്മാരിന്ന്. അവിടെ പതിയിരിക്കുന്നത് മുഴുവൻ കൊള്ളമുതലുകളാണ്. കൊള്ളമുതലിൽ താൽപ്പര്യമുള്ള ആധുനിക സമൂഹം സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നത് മുഴുവൻ ഇരുട്ടിൻ്റെ മറവിൽ ഊടുപാതകളിലൂടെയാണ്. മാനവ ആരോഗ്യത്തിൻ്റെ രാജവീഥി രചിച്ച ഭാരതത്തിൻ്റെ പൂർവസൂരികൾ വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്കുള്ള മാനവാരോഗ്യത്തിൻ്റെ പരിണാമം സ്വച്ഛന്ദമായി വർണ്ണിച്ചിട്ടുണ്ട്. വായു ദുഷിച്ചാൽ ജലം ദുഷിക്കും, തുടർന്ന് വായുവിൻ്റെയും ജലത്തിൻ്റെയും സമ്പർക്കം കൊണ്ട് ഭൂമി ദുഷിക്കും, ഭൂമി ദുഷിച്ചാൽ കാലം, കാലം ദുഷിച്ചാൽ ഋതുക്കളുടെ ക്രമം മാറും. ഋതു സംഭവിക്കുക സംഭവിക്കാതിരിക്കുക, കാലം തെറ്റി സംഭവിക്കുക. ഋതു കലർന്നു വരിക, രണ്ട് ഋതുക്കൾ ഒന്നിച്ചു വരിക. കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ മഞ്ഞും മഴയും വേനലും ഒരുമിച്ച് നിൽക്കുക. എത്ര പരിണാമം ഈ ഭൂമിക്ക് വരും, അന്തരീക്ഷം എങ്ങനെയെല്ലാം മാറിമറിയും, പഠിക്കേണ്ടതാണ്. അതിനനുസരിച്ച് വാദവിത്ത ഗഭങ്ങൾക്ക് മാറ്റം സംഭവിക്കും. സാധാരണയിൽ കവിഞ്ഞ പ്രകടനം ഋതുക്കൾ ഉണ്ടാക്കുക, ജൈവവൈവിധ്യമാകെ താറുമാറാവുക, ലക്ഷണ വിപരീതമാവുക, അതിലക്ഷണമുണ്ടാവുക, ഹീനലക്ഷണമുണ്ടാവുക, ഇവയെല്ലാം സംഭവിക്കും. കാലം തു ഖലു യഥാർത്ഥു ലിംഗത് വിപരീത ലിംഗത് അതിലിംഗം ഹീനലിംഗം ചാഹിതം വ്യവസ്യേത്. കാലം തു ഖലു യഥാർത്ഥു ലിംഗത് വിപരീത ലിംഗാമതിലിംഗം ഹീനലിംഗം ചാഹിതം വ്യവസ്യേത്. കാലം വൈവിധ്യത്തെ താറുമാറാക്കിക്കൊണ്ട് വിപരീത ലിംഗം, വിപരീത ലക്ഷണങ്ങൾ, അതിലക്ഷണങ്ങൾ, ഹീനലക്ഷണങ്ങൾ, അഹിതലക്ഷണങ്ങൾ, ഇവയെ എല്ലാം ഉണ്ടാക്കുമെന്ന് ചരകൻ ഭംഗ്യന്തരേണ പറഞ്ഞു എന്ന് തന്നെയല്ല ചരകൻ പറയുന്നത്. വായുവാദീനാം യത് വൈഗുണ്യമുത്പദ്യതേ തസ്യ മധർമ്മ തന്മൂലം വാ സത്കർമ്മ
പൂർവകൃതം തയോർ യോനിഹി പ്രജ്ഞാപരാധയേവ. വായുവാദീനാം യത് വൈഗുണ്യം ഉത്പദ്യതി, തസ്യ മുദധർമ്മ തന്മൂലം വാ സത്കർമ്മ പൂർവകൃതം തയോർ യോനിഹി പ്രജ്ഞാപരാധയേവ. എന്തുകൊണ്ടാണിവ ദുഷിക്കുന്നത് എന്നതിന് ഉറച്ച മറുപടിയാണ് ചരകൻ പറയുന്നത്. ഈ വൈഗുണ്യത്തിനെല്ലാം കാരണം അധർമ്മമാണ്. ജന്മസ്വഭാവമായിട്ടല്ല അധർമ്മം വരുന്നത്, പൂർവജന്മാർജിതമായ ദുഷ്കർമ്മമായിട്ടാണ് വരുന്നത്. ഇന്ദ്രിയം, വിഷയം, ഈ കൂട്ടുകെട്ടാണ്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേരുമ്പോൾ ജയിക്കാൻ, ലാഭമുണ്ടാക്കാൻ, സുഖമുണ്ടാക്കാൻ ഇന്ദ്രിയങ്ങളിൽ പ്രേരണയായി വരുന്നത് ഇപ്പോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്ഥൂല ശരീര താതാത്മ്യത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകൾ ഉത്ബുദ്ധങ്ങളായി സൂക്ഷ്മ ശരീര താതാത്മ്യത്തിൽ അമർന്ന് സ്വപ്നങ്ങൾ ഉണ്ടാക്കും. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും സ്വപ്നങ്ങളാണ് നിയന്ത്രിക്കുന്നത്. വരുംകാലം എങ്ങനെയിരിക്കുമെന്ന ചോദ്യത്തിന് ഇന്ന് നിങ്ങളെ ഭരിക്കുന്നവരുടെയും ഇന്ന് നിങ്ങളെ നയിക്കുന്നവരുടെയും ഇന്നത്തെ നിങ്ങളുടെ സാഹിത്യകാരന്മാരുടെയും കലാകാരന്മാരുടെയും ആക്ടിവിസ്റ്റുകളുടെയും സ്വപ്നം എങ്ങനെയെന്ന് ചോദിച്ചാൽ മതി. വ്യക്തി സ്വപ്നങ്ങൾ സാമൂഹിക സ്വപ്നങ്ങളായി രൂപാന്തരം പ്രാപിക്കുമ്പോൾ ആ സാമൂഹിക സ്വപ്നത്തിൽ നിന്നാണ് സാമൂഹിക പ്രക്രിയകൾ ഉണ്ടാകുന്നത്. സ്വപ്നം വായിച്ചെടുക്കുന്നത് സാമൂഹികമായി എവിടെയാണ്? ഈ കാലഘട്ടത്തിലെ മത നേതാക്കന്മാരുടെ ആക്രോശങ്ങളിൽ സ്നേഹത്തിൻ്റെ, സംതൃപ്തിയുടെ, സാഹോദര്യത്തിൻ്റെ ശബ്ദങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ വരാനിരിക്കുന്ന ലോകം സമ്യക്കായിരിക്കും. ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ ഉന്നതന്മാരുടെ, ആദർശധീരന്മാരെന്ന് കൽപ്പിക്കുന്ന ഉന്നതന്മാരുടെ സ്വപ്നങ്ങളിൽ മാനവ സ്നേഹത്തിൻ്റെയും സംയോഗത്തിൻ്റെയും സംയോജനത്തിൻ്റെയും സമ്യക് വീക്ഷണത്തിൻ്റെയും സ്വപ്നങ്ങൾ ഉറഞ്ഞുകൂടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നാളത്തെ ലോകം ശാന്തമായിരിക്കും. കൊലിൻ്റെയും കൊലയുടെയും പോർവിളിയുടെയും സ്വപ്നങ്ങൾ കൊണ്ട് അങ്കിതമാണോ ആധുനിക മനസ്സുകൾ? എങ്കിൽ നാളത്തെ ലോകം ആശാവഹമായിരിക്കില്ല. ഇന്ദ്രിയജനിത അനുഭവോൽപ്പന്ന വാസന ഉത്ബുദ്ധ സൂക്ഷ്മ ശരീര താതാത്മ്യ അധ്യാസത്തിൽ ഉളവാകുന്ന സ്വപ്നങ്ങളുടെ ഗതീയതയിൽ നിന്നാണ് നാളെയെ വിരചിക്കുന്നത്. ധർമാധർമ്മ കാര്യങ്ങളെല്ലാം സ്വപ്നത്തിൽ അന്തർഗതമാണ്. ജാഗ്രതും സ്വപ്നവും ചെന്ന് ലയിക്കുന്നത്, ശാന്തമായ സുഷുപ്തിയിലേക്ക് ചെന്ന് ലയിക്കുന്നത് നാളെയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്. സൃഷ്ടി നടക്കുന്നത് വിദ്യാകേന്ദ്രങ്ങളിലല്ല, സൃഷ്ടി നടക്കുന്നത് കലാകാരൻ്റെയും വിദ്യാഭ്യാസ വിചക്ഷണൻ്റെയും ആഹാരമുണ്ടാക്കുന്നവൻ്റെയും കഴിക്കുന്നവൻ്റെയും
ഇന്ദ്രിയവും വിഷയവും ചേർന്നുള്ള ജാഗ്രത അനുഭവങ്ങൾ, പൂർത്തീകരിക്കാത്ത അഭിലാഷങ്ങളായി ഇന്ദ്രിയജനിത അനുഭവോൽപ്പന്ന വാസന ഉത്ബുദ്ധങ്ങളായി സ്വപ്നങ്ങളായി വ്യാപിച്ച് അതിസൂക്ഷ്മ കാലത്തെ നിർണയിച്ച് കാലവും അർത്ഥവും കർമ്മവും കളിയാടുന്ന സ്വപ്നങ്ങൾ കാരണ ശരീരത്തിൽ ചെന്ന് നാളെയെ സൃഷ്ടിക്കുവാനുള്ള കാരണങ്ങളായി അതിസൂക്ഷ്മമായ ഉറക്കത്തിൽ ചെന്ന് വിലയം പ്രാപിക്കുമ്പോൾ ആ ഉറക്കത്തിൽ നിന്നാണ് നാളുകൾ ഉയർകൊണ്ടുവരുന്നത്. ആധുനികനായ വിദ്യാഭ്യാസം നേടിയ ഏത് ശിശു മുതൽ ഏത് വൃദ്ധൻ വരെ ആരാണ് ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ചർച്ചയെ സമ്യക്കാക്കി വയ്ക്കുന്നതിനുള്ള മനപരിവർത്തനത്തിന് വിധേയനായിട്ടുള്ളത്? ആരുടെ ജാഗ്രതയിലെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ചർച്ചയെ ശമതമാദികളിൽ ഒരുക്കി അർത്ഥശങ്കയില്ലാത്ത വിധം അനുഷ്ഠാന പ്രാധാന്യം കൊണ്ട് സമുജ്വലിപ്പിച്ചു വച്ചിട്ടുള്ളത്? ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള ചർച്ചയെ മധുരോദാരമായ സ്വപ്നങ്ങളിലേക്ക് കൊണ്ടുപോയി ശാന്തഗംഭീരമാക്കി വരാനിരിക്കുന്ന യുഗസന്ധ്യകളെ സമ്യക്കാകും വണ്ണം ആരാണ് വരച്ചു കാണിച്ചിട്ടുള്ള സാഹിത്യകാരന്മാർ? ആരുടെ സിനിമകളും നാടകങ്ങളുമാണ് നാളേക്ക് വിഭാവനം ചെയ്തുകൊണ്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ മണ്ണും വിണ്ണും കുളിർപ്പിച്ച് ജീവിക്കുവാൻ ഇടം നൽകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്? ആരൊരുക്കിയ തപസ്സിലാണ് നാളുകൾ സുശോഭനങ്ങളായിരിക്കണമെന്ന്, അതിൽ തൻ്റെ സമസൃഷ്ടങ്ങളും വരാനിരിക്കുന്ന തൻ്റെ പാരമ്പര്യങ്ങളും അനുസ്യൂതമായ ആനന്ദത്തിൽ പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജാഗ്രതനെ സ്വപ്നത്തിൽ ലയിപ്പിച്ച് ജാഗ്രത സ്വപ്നങ്ങളെ യഥാവിധി അക്ഷുണ്ണമായ സുഷുപ്തിയിൽ വിലയം പ്രാപിപ്പിച്ച് ആ സുഷുപ്തിയുടെ അഭൗമ തേജസ്സിൽ നിന്ന് സർവസൃഷ്ടിയുടെയും ആന്തരിക ചമൽക്കാരത്തെ അനവധ്യ സുന്ദരമായി വളർത്തിയെടുത്തിട്ടുള്ളത്. സ്ഥൂല ശരീരത്തിൻ്റെയും സൂക്ഷ്മ ശരീരത്തിൻ്റെയും കാരണശരീരത്തിൻ്റെയും താതാത്മ്യത്തിൽ നിന്ന് വികസിക്കുന്ന പൂർവപൂർവഹൃദങ്ങളും പൂർവപൂർവ കോശ സംബന്ധികളും കോശകോശാന്തര വ്യാപാരങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതും പൂർവജന്മാർജിതവുമായ രൂഢി വന്ന ചില ദുഷ്കർമ്മങ്ങൾ അവ പ്രകടമാകുമ്പോഴാണ് അധർമ്മത്തിൻ്റെയും ദുഷ്കർമ്മത്തിൻ്റെയും ഉത്ഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന പ്രജ്ഞാപരാധമാണ് വൈയക്തികവും സാമൂഹികവുമായ ആതുരതയിലേക്കുള്ള തുറന്നിട്ട വാതിൽ. ധീ ധൃതി സ്മൃതി വിഭ്രംശാഹ കർമ്മയത് കുരുതേ ശുഭം പ്രജ്ഞാപരാധം തം വിദ്യാത് സർവദോഷ പ്രകോപണം. ചരകം കഥിതാപുരുഷീയം 102 പറയുന്നതാണ്. ധീ ധൃതി സ്മൃതി വിഭ്രംശാഹ കർമ്മയത് കുരുതേ ശുഭം പ്രജ്ഞാപരാധം തം വിദ്യാത് സർവദോഷ പ്രകോപണം. ബുദ്ധിയുടെ നാശം, ധീ ഭ്രംശം, ധീ ബുദ്ധി, വിവേകനാശം. കാലമാണ് ബുദ്ധി. നിത്യാനിത്യ വസ്തു വിവേക പരിഗണ്യതേ നാശമില്ലാത്ത ഏകവും അദ്വയവുമായ ഈശ്വരന് നാശമുള്ളതാണെന്ന് കാണുക.
നാശമുള്ള ഈ പ്രപഞ്ചത്തെ നാശമില്ലാത്തതാണെന്ന് വിചാരിക്കുക. ഇതൊക്കെ ബുദ്ധിഭ്രംശം കൊണ്ടുവരുന്നതാണ്. നാശമില്ലാത്തതിനെ നാശമുള്ളതായും നാശമുള്ളതിനെ നാശം ഇല്ലാത്തതായും കൽപ്പിച്ച് നിത്യമേതെന്നും അനിത്യമേതെന്നും അറിയാതെ വരിക. തുടർന്ന് പ്രകൃത്യാ എനിക്ക് വേണ്ടതാണെന്ന് തോന്നേണ്ടതിനെ വേണ്ടാത്തതാണെന്ന് തോന്നുക, ആവശ്യമുള്ളതെല്ലാം അനാവശ്യമാണെന്ന് ജൽപ്പിക്കുക, ആവശ്യമില്ലാത്തതെല്ലാം വാരി വലിച്ചു വയ്ക്കാൻ ഓടുക, സാമൂഹിക ദുരാചാരങ്ങളുടെ സാമൂഹികാധർമ്മത്തിൻ്റെ സർവോപരി വായുവിനെയും അന്തരീക്ഷത്തെയുമെല്ലാം ദുഷിപ്പിക്കുന്നതിൻ്റെ രംഗം ചരകൻ ഭംഗ്യന്തരേണെ അവതരിപ്പിക്കുന്നത് മാനവ ബുദ്ധിയുടെ വൈകല്യത്തിലാണ്. ഭരണാധികാരികൾ ഓരോ തീരുമാനമെടുക്കുമ്പോഴും അവർ കരുനിൽക്കുന്നവർ തീരുമാനമെടുപ്പിക്കുമ്പോഴും രാഷ്ട്രത്തിനാവശ്യമുള്ളതോ ജനതയ്ക്കാവശ്യമുള്ളതോ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് മുഴുവൻ ആവശ്യമുള്ളതോ ആണോ എടുക്കുന്നത് എന്ന് ബുദ്ധിയിൽ തീരുമാനിക്കാൻ കഴിയാതാവുകയും കഴിയാതാക്കുകയും മദ്യം കൊടുത്തും മധുര കൊടുത്തും മോഹിപ്പിച്ചും ഭരണാധികാരികളെ കൊണ്ടും മത നേതാക്കന്മാരെ കൊണ്ടും ഉന്നതന്മാരെ കൊണ്ടും തീരുമാനമെടുപ്പിക്കുവാനും ഒപ്പിടിവിപ്പിക്കുവാനും കമ്മീഷനുകൾ കൊടുത്ത് മാറ്റിമറിക്കുവാനും നെട്ടോട്ടം നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ അധർമ്മപങ്കിലമായ ഈ പ്രവർത്തനങ്ങൾ ധീയുടെ ബുദ്ധിയുടെ ഭ്രംശത്തെയാണ് കാണിക്കുന്നത്. ഭ്രംശിച്ച ബുദ്ധി ബുദ്ധി ഭ്രംശിച്ചാൽ ഇഷ്ടമാവേണ്ടത് ഇഷ്ടമല്ലാതാവും. വീട്ടിലുണ്ടാക്കുന്ന നല്ല ആഹാരങ്ങളും പ്രകൃതിയാ കിട്ടുന്ന ഭക്ഷണങ്ങളും നമുക്കിന്ന് ഇഷ്ടമല്ലാതായി. നാം കാങ്ക നമ്മുടെ മുറ്റത്ത് വളരുന്ന മാവിലും പ്ലാവിലും വാഴയിലും ഉണ്ടാകുന്ന പഴങ്ങൾ നമുക്കിഷ്ടമല്ലാതായി. പ്രിസർവേറ്റീവുകൾ ചേർത്തും വികൃതമായി സംസ്കരിച്ചും വിവിധങ്ങളായ വസ്തുക്കൾ വിഷങ്ങൾ ചേർത്തും വിഷങ്ങൾ വമിപ്പിക്കുന്ന പാത്രങ്ങളിൽ പാക്ക് ചെയ്തും അവയെ മനോഹരങ്ങളായ ലേബലുകൾ ഒട്ടിച്ചും കൊണ്ടുവരുമ്പോൾ നമുക്കിഷ്ടമായി തുടങ്ങി. ബുദ്ധിഭ്രംശമല്ലാതെ ഇതെന്താണ്? വികലമായ വേസ്റ്റുകളെല്ലാം പൊടിച്ച് അവയ്ക്കൊക്കെ മധുരവും നിറവും മണവും നൽകി അവയൊക്കെ തിന്നാൻ പാകത്തിന് കൊണ്ടുവന്നാൽ നമുക്കിഷ്ടമായി. കഴിഞ്ഞ തലമുറയിൽ കുഴിച്ചു മൂടിയ കുടലും പണ്ടവുമെല്ലാം ആധുനികൻ ആഹാര വസ്തുവായി. മനോഹരങ്ങളായ ചോറും കറിയുമെല്ലാം ഇഷ്ടപ്പെടാത്തതായി. പൊറോട്ടയും ബോട്ടിയുമെല്ലാം നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമായി. ഇഷ്ടപ്പെടാത്ത വസ്തുവിനെ ഇഷ്ടപ്പെടുക, ഇഷ്ടമായവയെ ഇഷ്ടപ്പെടാതിരിക്കുക, ബുദ്ധിയെ വികലമാക്കുന്നത് പഠിപ്പാണ്. സമബുദ്ധി നശിക്കുക, സുരക്ഷയുടെയും സാഹസികതയുടെയും കീർത്തിയുടെയും ലോകങ്ങളിൽ പുതിയ പുതിയ ചമൽക്കാരങ്ങൾ ജനിപ്പിക്കുക, ബുദ്ധി സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, എല്ലാ കുറ്റങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും എനിക്ക് രക്ഷപ്പെട്ടു നിൽക്കണം, മറ്റുള്ളവനെ അതിൽ വീഴിക്കണം, അതിസാഹസികതയ്ക്ക് പ്രാധാന്യം നൽകണം, ഞാൻ കീർത്തിമാനായി അറിയപ്പെടണം. അതിസാഹസികതയ്ക്ക് വേണ്ടിയുള്ളതാകും, കീർത്തിക്ക് വേണ്ടിയുള്ളതാകും വില കൊടുത്തും കീർത്തി വാങ്ങിക്കാനുള്ള നെട്ടോട്ടം. അതേസമയം എല്ലാത്തിലും സുരക്ഷിതനായിരിക്കുവാനുള്ള വെമ്പൽ, ഇതെല്ലാം തികഞ്ഞ് ബുദ്ധിവികലമായി നിൽക്കുന്ന ഒരു കാലം. ധാരണയുടെ നാശം, ധൃതി ധാരണ,
ധരിക്കുന്നത് ധർമ്മമാണ്. ധാരണ നശിച്ചാൽ ധർമ്മം നശിച്ചു. ധാരണയാണ് ധർമ്മം. ധാരണാധർമ്മമിത്യാഹു ധർമ്മോ ധാരയതി പ്രജാ. സകലതിനെയും താങ്ങി നിർത്തുന്നത് ധാരണയാണ്. ധൃതിയുടെ ഭ്രംശം, അഹിതമായതിൽ ഇന്ദ്രിയങ്ങൾ ആസ്വാദനം കണ്ടെത്തുക, അപ്രകാരം മനസ്സ് നിയന്ത്രണാധീനമല്ലാതാവുക, മനസ്സിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോവുക, മനസ്സ് വിഷയങ്ങളിൽപ്പെട്ട് സകല ഗുണ്ടാമണ്ടികളും കാണിക്കുക. സാർവഭൗമനാണ് ഈ മനസ്സ്, ചക്രവർത്തിയാണ്. സാഹസങ്ങൾ, രോഗത്തിന് വേണ്ട സമയത്ത് ചികിത്സിക്കാതിരിക്കുക, രോഗം വെച്ചുകൊണ്ട് കേമനാണെന്ന് നടിച്ച് നീങ്ങുക, രോഗം വരാവുന്നതിലൊക്കെ ചെന്ന് ചാടുക, എന്തിനേയും കുയുക്തികൾ കൊണ്ട് ചോദ്യം ചെയ്യുക, വീണ് കഴിഞ്ഞാൽ പരിക്ഷീണനാവുക, ഗ്രഹണ സമയത്ത് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ചോദ്യം ചെയ്യുക, വനങ്ങളെയൊക്കെ വെട്ടി നശിപ്പിക്കുക, ജീവജാലങ്ങളെയൊക്കെ കൊന്നൊടുക്കുക, ഇതെല്ലാം ചെയ്തിട്ട് എന്തുണ്ടായി എന്ന്, ഉടൻ വല്ലതും സംഭവിച്ചോ എന്ന് ചോദിക്കുക, ഇതെല്ലാം അഹിതമായവയിലുള്ള താല്പര്യമാണ്. അതുപോലെ തന്നെ അസമയത്ത് സഞ്ചരിക്കുക, നിഷിദ്ധ സ്ഥലങ്ങളിൽ പോകരുതാത്തിനടുത്ത് പോവുക, ഈർഷ്യ, അഹങ്കാരം, ലോഭം, മതം, മാത്സര്യം, മോഹം, ഭ്രമം എന്നിവയിൽപ്പെട്ടെന്തും കാട്ടിക്കൂട്ടുക. വർഗീയ കലാപങ്ങളും ലഹളകളും കൂട്ടിക്കൊലകളും ഒക്കെ ഉണ്ടാവുക. രക്തബന്ധം മറന്നുള്ള രതിക്രീഡകൾക്ക് വരെ തയ്യാറാവുക. ഏതറ്റം വരെയും ധാരണ നഷ്ടപ്പെടുക, ധൃതി നഷ്ടപ്പെട്ട് വികലമായി ജീവിക്കുക. അമ്മയെന്നും അച്ഛനെന്നും സഹോദരനെന്നും സഹോദരിയുമെന്നുമുള്ള ജന്മജന്മാന്തര ബന്ധങ്ങളൊക്കെ വലിച്ചെറിയുക. ഇത് ധൃതിയുടെ നാശമാണ്. സ്മൃതിയുടെയും ഭ്രംശം, രജസ്, തമസ് ഇവയാൽ ദുഷിച്ച മനസ്സുണ്ടാവുക, തത്വങ്ങളെ മറന്നുപോവുക, അനിത്യമായവയിൽ ഭ്രമമുണ്ടാവുക, അരുതത്തതെല്ലാം ചെയ്തു കൂട്ടുക, സമ്മാനിതരായ ആളുകളെ ബഹുമാനിക്കാതിരിക്കുക, അവരെ അധിക്ഷേപിക്കുക, തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിക്കാൻ എന്തും ചെയ്തു കൂട്ടുക, അന്യന് ദ്രോഹത്തെ ചെയ്യുക, ആരെങ്കിലും ദ്രോഹം ചെയ്യുമ്പോൾ അതിന് പ്രതിരോധമോ പ്രതിഷേധമോ തീർത്താൽ അയാളുടെ കോപവും ശത്രുതയും ഉണ്ടാവുക. പ്രതിരോധം തീർക്കുന്നവനോട് ആ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുക. ഇതെല്ലാം ആധുനിക ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കും. അതാഗന്തുക രോഗങ്ങളെയും ഉണ്ടാക്കുന്നു. മാനവജീവിതം കാലാർത്ഥ കർമ്മങ്ങളുടെ നൂനമിത്യാദി യോഗങ്ങളിൽപ്പെട്ട് പ്രജ്ഞാപരാധത്തിന് വശംവദമാകുന്ന രീതിയെ വർണ്ണിച്ചുപന്യസിച്ച് ആധുനിക ലോകം മാതൃകാപരമായി ജീവിക്കുവാൻ ആശംസിച്ച പൂർവസൂരികളുടെ പാദാന്തികത്തിൽ ഭക്തിപ്രശയപൂർവം നമുക്ക് പ്രണമിക്കാം.